A&AJVLOGS എന്ന ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ചെറിയ യാത്രയാണ് കേട്ടോ, വേറെ എങ്ങോട്ടുമല്ല, അടിമാലി ടൗൺ വരെയേ ഉള്ളൂ നമ്മൾ ഈ പോകുന്ന യാത്ര എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വഴിയിൽ കണ്ടുമുട്ടുന്ന പല സ്ഥലങ്ങളും നമുക്ക് എല്ലാവർക്കും ഒത്തിരി കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കൂടി ആയിരുന്നതുകൊണ്ട് മഞ്ഞുകളും അതുപോലെയൊപ്പം നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഒത്തിരി നമുക്ക് കാണാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. അങ്ങനെ നമ്മൾ കണ്ട ചെറിയ ചെറിയ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമല്ലേ യാത്ര ചെയ്യാൻ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന വഴികളിലായാലും നമുക്ക് പൂക്കളായാലും നല്ല നല്ല പച്ചപ്പുകളായാലും നമ്മളെ ഒത്തിരി ആകർഷിക്കാറുണ്ട്. അങ്ങനെ കണ്ട ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ വാളറ വെള്ളച്ചാട്ടം. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ ചെറിയ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അതിലും അടിമാലി ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അടിമാലി ടൗണിൽ നിന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ഒരു 100-150 മീറ്റർ ഉള്ളിലോട്ട് നടന്നാൽ കാണാൻ കഴിയുന്ന നല്ലൊരു കാഴ്ചയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മലനിര നമുക്ക് കാണാൻ സാധിക്കും. ഈ മലനിരയാകട്ടെ, ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കുറച്ച് കാലം മുമ്പ് വരേക്കും ഇവിടെയൊക്കെ ആന വരെ വന്ന് നിൽക്കുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രയേറെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കൊച്ചു ടൗണാണ് അടിമാലി എന്ന് പറയാം നമുക്ക്. കൂടാതെ ഈ വെള്ളച്ചാട്ടം എത്ര മനോഹരമാണെന്നോ, അടുത്തു പോയി നിന്നാൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു ചെറിയ അവസരം, ആ അവസരത്തിൽ നിന്ന് വേറൊരവസരം ആണ് ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ പോയി നിന്ന് കാണാനുള്ളൊരവസരം കിട്ടിയതെന്ന് പറയാം. ഇത് ആത്മജ്യോതി പാസ്റ്റർ സെൻ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയാവുന്ന വിധത്തിലാണ്. നോക്കുമ്പോൾ ചെറിയൊരു നൂല് പോലെ വെള്ളം ഒഴുകുന്നത് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ സാധിക്കുകയുള്ളൂ. അടുത്ത് ചെന്ന് കഴിയുമ്പോഴേ ഈ വെള്ളത്തിൻ്റെ ശക്തിയും അതോടൊപ്പം ഇതിൻ്റെ ഗാംഭീര്യവും ഇതിൻ്റെ ഭംഗിയും ഒക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ ഭംഗി നന്നായി ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നിറയെ വീടുകളൊക്കെയുണ്ട്. ആൾ താമസമുള്ളതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും നമുക്ക് ഇറങ്ങിപ്പോകുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ, കമ്പിയിട്ട് വഴിയൊക്കെയുണ്ട്, സ്റ്റെപ്പൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന സൗകര്യമാണ്. അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്താണെങ്കിൽ നമുക്ക് മുകളിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ പോയി നിൽക്കാനൊക്കെ സാധിക്കും. പിന്നെ ഒത്തിരി ആഴത്തിലുള്ള വെള്ളച്ചാട്ടമൊന്നുമല്ല എങ്കിലും നമുക്ക് നല്ല പോലെ എല്ലാവർക്കും ഒന്ന് വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ സാധിക്കുന്ന ഒരു സൗകര്യം ഇവിടെയുണ്ട്. കൂടാതെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആത്മജ്യോതിയിൽ തിരിച്ചെത്തി അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഗ്രോട്ടോയും അതുപോലെ റോസറി ഗാർഡനൊക്കെ, അതുകൂടി ഒന്ന് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല അതിമനോഹരമായിട്ടാണ് നമ്മുടെ റോസറി ഗാർഡൻ, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ ആളുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നല്ലൊരു മാതാവിൻ്റെ ഗ്രോട്ടോ കൂടി ഇവിടെയുണ്ട്. അതും നമുക്ക് മനോഹരമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ കൊച്ചു വീഡിയോയിൽ. കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.